നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഇതോടെ ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാൻ വിജിലൻസിന് അനുമതി ലഭിച്ചു. 7 നിബന്ധനകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യാപേക്ഷ തള്ളിയത്. ആശുപത്രിയിൽ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്യാം. 30-ാം തീയതിയാണ് ചോദ്യം ചെയ്യേണ്ടത്. രാവിലെ 9 മണി മുതൽ 12 മണി വരെയും വൈകിട്ട് 3 മണി മുതൽ 5 മണി വരെയുമാണ് ചോദ്യം ചെയ്യാൻ അനുമതി. ചോദ്യം ചെയ്യുന്നതിനു മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോവിഡ് ടെസ്റ്റ് നടത്തണം. പ്രതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കരുത്. ചികിത്സ തടസ്സപ്പെടുത്തരുത്. 1 മണിക്കൂറിന് ശേഷം 15 മിനിറ്റ് ഇടവേള നൽകണം. ചോദ്യം ചെയ്യൽ സമയത്ത് 3 ഉദ്യോഗസ്ഥർ മാത്രമേ പാടുള്ളൂ. ഉത്തരവിന്റെ പകർപ്പ് ആശുപത്രി അധികൃതർക്ക് നൽകണം എന്നിവയാണ് നിബന്ധനകൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസ് പരിഗണിക്കുന്നത് മാറ്റി. പ്രോസിക്യൂട്ടറെ നിയമിക്കുന്ന കാര്യത്തിൽ തീരുമാനം അറിയിക്കാൻ വിചാരണ കോടതി നിർദ്ദേശിച്ചു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനാണ് നിർദ്ദേശം നൽകിയത്. കേസ് December 2 പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് നടിയും സർക്കാരും സമർപ്പിച്ച ഹർജി തള്ളിയതിന് പിന്നാലെ തിങ്കളാഴ്ച മുതലാണ് കേസ് വീണ്ടും അതേ വിചാരണ കോടതി പരിഗണിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി മാറ്റണമെന്ന് കാണിച്ച് സർക്കാരും നടിയും സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളിയത്. വിചാരണ സമയത്ത് ക്രോസ് വിസ്താരത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് നടി ആരോപിച്ചു. അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പോലും കോടതി അനുവാദം നൽകി. സ്വഭാവശുദ്ധിയെപ്പറ്റിയുള്ള ചോദ്യങ്ങൾ പോലും അനുവദിക്കപ്പെട്ടു. 40-ലധികം അഭിഭാഷകർ വിചാരണ നടത്തുമ്പോൾ കോടതി മുറിയിലുണ്ടായി. പ്രതിഭാഗത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പലപ്പോഴും കോടതി മുറിയിൽ കരയുന്ന സാഹചര്യങ്ങളുണ്ടായി. വിസ്താരം സ്റ്റേ ചെയ്തിട്ടും പല ഉപഹർജികളും വിചാരണ കോടതി പരിഗണിച്ചെന്നും നടി ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പല ചോദ്യങ്ങളും ഇരയെ അപമാനിക്കുന്ന തരത്തിലായിരുന്നുവെന്നും വനിതാ ജഡ്ജിയായിട്ട് പോലും ഇരയുടെ അവസ്ഥ മനസ്സിലാക്കിയില്ലെന്നുമായിരുന്നു സർക്കാർ ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ കോടതി മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്ന നിലപാട് സ്വീകരിക്കുകയായിരുന്നു ഹൈക്കോടതി. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഏഷ്യൻ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ അഴിമതി ഇന്ത്യയിൽ. അന്തർദേശീയ അഴിമതി വിരുദ്ധ സന്നദ്ധ സംഘടനയായ ട്രാൻസ്പെറസി ഇന്റർനാഷണലിന്റേതാണ് പഠനം. ഇന്ത്യയിൽ 39% പ്രവർത്തികളിലും അഴിമതി നടക്കുന്നതായും ലോക്ഡൌണിന് ശേഷം അഴിമതി കൂടുതൽ ശക്തമായതായും പഠനം വിലയിരുത്തുന്നു. ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ സംവിധാനങ്ങൾക്ക് മേൽ ശക്തമായ ചോദ്യമുയർത്തുന്നതാണ് ട്രാൻസ്പെറസി ഇന്റർനാഷണലിന്റെ പഠനം. അന്തർദേശീയ തലത്തിൽ ഏറെ അംഗീകരിക്കപ്പെട്ട അഴിമതി വിരുദ്ധ സന്നദ്ധ സംഘടനയാണ് ട്രാൻസ്പെറസി ഇന്റർനാഷണൽ. ഏഷ്യൻ മേഖലയിൽ ഇവർ നടത്തിയ പഠനം ഇന്ത്യയിലെ അഴിമതിയുടെ അവസ്ഥ ഗുരുതരമാകുന്നു എന്നതിന്റെ തെളിവാണ്. 50% ആളുകൾക്കും രാജ്യത്ത് സേവനം ലഭിക്കുന്നത് കൈക്കൂലി നൽകിയതിന്റെ ഫലമായാണ്. 32% പേർക്ക് സേവനം ലഭിക്കുന്നത് ശുപാർശകളും വ്യക്തിബന്ധവും മൂലവുമാണ്. കണക്കുകൾ പ്രതികൂലമാകുമ്പോൾ രാജ്യത്തെ ജനങ്ങളിൽ 63% പേരും സർക്കാർ അഴിമതി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായി വിശ്വസിക്കുന്നവരാണെന്നും പഠനം പറയുന്നു. കംബോഡിയയും ഇന്തോനേഷ്യയുമാണ് അഴിമതിയുടെ കാര്യത്തിൽ ഏഷ്യൻ മേഖലയിൽ ഇന്ത്യക്ക് പിന്നിൽ 2-3 സ്ഥാനത്തുള്ളത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ വിയോഗം ലോകത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തി. ലോകമെമ്പാടും അർജന്റീനയുടെ അതുല്യ പ്രതിഭയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. ഫുട്ബോളിലെ ദൈവ സാന്നിധ്യമായ മറഡോണ ബുധനാഴ്ച ടിഗ്രി നഗരത്തിലെ സ്വവസതിയിൽ ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. താരത്തിന്റെ വിയോഗത്തിൽ അർജന്റീനയിൽ 3 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. മറഡോണയുടെ വിയോഗത്തെ തുടർന്ന് ബുധനാഴ്ച ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങൾക്ക് മുൻപായി 1 മിനിറ്റ് ദുഃഖാചരണം നടത്തി. മറ്റു യൂറോപ്യൻ മത്സരങ്ങൾക്ക് മുമ്പായും ദുഃഖാചരണം നടത്തും. മെസ്സി, ക്രിസ്റ്റ്യാനോ തുടങ്ങിയ ഫുട്ബോൾ താരങ്ങളും രാഷ്ട്രീയ തലവന്മാരും രാഷ്ട്രീയ നേതാക്കളും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഒരു ദിവസം ആകാശത്ത് തങ്ങൾ ഒരുമിച്ച് പന്ത് തട്ടുമെന്ന് ബ്രസീലിയൻ ഫുട്ബോൾ ഇതിഹാസം പെലെ പറഞ്ഞു. ഡീഗോ അർമാൻഡോ മറഡോണ ആധുനിക ഫുട്ബോളിലെ ഏറ്റവും ശ്രദ്ധേയരായ കളിക്കാരിലൊരാളായിരുന്നു. അർജന്റീനയെ 1986 ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ചതിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചു. 20-ാം നൂറ്റാണ്ടിലെ മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന ഫിഫയുടെ ബഹുമതി പെലെക്കൊപ്പം മറഡോണ പങ്കുവച്ചു. തന്റെ പ്രൊഫഷണൽ ക്ലബ് ഫുട്ബോൾ ജീവിതത്തിൽ അർജന്റീനോസ് ജൂനിയേഴ്സ്, ബേക്ക ജൂനിയേഴ്സ്, ബാഴ്സലോണ, നാപ്പോളി, സെവിയ, നെവൽസ് ഓൾഡ് ബോയ്സ് എന്നീ പ്രമുഖ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുള്ള കൈമാറ്റ തുകയിൽ ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് വേണ്ടി 91 കളികൾ കളിച്ച മറഡോണ 34 ഗോളുകൾ നേടി. 1982 മുതൽ 1994 വരെയുള്ള 4 ലോകകപ്പുകളിൽ അർജന്റീനയ്ക്ക് വേണ്ടി മറഡോണ കളിച്ചിട്ടുണ്ട്. അതിൽ 1986 ലോകകപ്പാണ് ഏറ്റവും അവിസ്മരണീയമാക്കിയത്.
മറഡോണയുടെ നായകത്വത്തിൽ കളിച്ച അർജന്റീന ടീം ഫൈനലിൽ പശ്ചിമ ജർമ്മനിയെ പരാജയപ്പെടുത്തി ആ ലോകകപ്പ് നേടുകയും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ മറഡോണ സ്വന്തമാക്കുകയും ചെയ്തു. ഈ ടൂർണമെന്റിലെ ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള കളിയിൽ മറഡോണ നേടിയ രണ്ട് ഗോളുകളും ചരിത്രത്തിൽ ഇടം പിടിച്ചു. കളിയിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് അർജന്റീന ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധക വൃന്ദങ്ങൾ കൊണ്ടും ശ്രദ്ധേയനാണ് മറഡോണ. കാൽപന്ത് കളിയിലെ ദൈവമെന്ന് പോലും ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കോവിഡ് ബാധിതരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവർക്ക് 14 ദിവസം ക്വാറന്റൈൻ നിർബന്ധമാക്കി. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവർക്ക് യാത്രാ വിലക്കുണ്ട്. 65 വയസ്സിന് മുകളിലുള്ളവരും 10 വയസ്സിന് താഴെയുള്ളവരും പുറത്തിറങ്ങരുത്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 44,376 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 481 കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ആകെ കോവിഡ് കേസുകൾ 92.22 ലക്ഷമായി. കോവിഡ് ബാധിച്ചുള്ള ആകെ മരണസംഖ്യ 134,699. 444,746 പേരാണ് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ തുടരുന്നത്. 24 മണിക്കൂറിനിടെ 37,816 പേർ രോഗമുക്തരായി. ആകെ രോഗമുക്തരുടെ എണ്ണം 86,42,771. ഡൽഹിയിലാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 6,224 പേർക്കാണ് ഡൽഹിയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ 5,439 പേർക്കും കേരളത്തിൽ 5,420 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേന്ദ്ര സർക്കാർ തുടരുന്ന തൊഴിലാളി കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ആരംഭിച്ചു. ഇന്നലെ അർദ്ധരാത്രി 12 മുതൽ ഇന്ന് രാത്രി 12 വരെ നടക്കുന്ന പണിമുടക്കിൽ 10 ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ 13 തൊഴിലാളി സംഘടനയും അണിചേരും. സംസ്ഥാനത്തെ 1.5 കോടിയിലേറെ ജനങ്ങൾ പണിമുടക്കിൽ പങ്കാളികളാകുമെന്ന് സംയുക്ത സമരസമിതി അറിയിച്ചു. വ്യാപാര മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിൽ അണിചേരുന്നതിനാൽ കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നുവെങ്കിലും പിന്മാറി. ടൂറിസം മേഖല, പാൽ, പത്രവിതരണം, ആശുപത്രി എന്നിവയെ പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളെയും ഉദ്യോഗസ്ഥരുടെ ആവശ്യയാത്രകളെയും പണിമുടക്ക് ബാധിക്കില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വി ഡി സതീശൻ എം എൽ എക്കെതിരെയും അന്വേഷണം പ്രഖ്യാപിച്ച് വിജിലൻസ്. അന്വേഷണത്തിനായി സർക്കാർ സ്പീക്കറിന്റെ അനുമതി തേടി. പുനർജനി പദ്ധതിയിലെ വിദേശ സഹായത്തിലാണ് അന്വേഷണം. പറവൂർ എം എൽ എ ആയിരിക്കെ വി ഡി സതീശൻ ആവിഷ്കരിച്ച പുനർജനി പറവൂരിനും പുതുജീവൻ എന്ന പദ്ധതി നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അറിവോടെയല്ലെന്ന് വിവരാവകാശ രേഖ പുറത്തുവന്നിരുന്നു. വി ഡി സതീശൻ നടത്തിയ വിദേശയാത്രകൾ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെയല്ലെന്നും ചിറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജന് ലഭിച്ച വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങിയാണ് വിദേശയാത്രകൾ നടത്തി പദ്ധതിക്ക് പണം പിരിച്ചതെന്ന് വി ഡി സതീശൻ പറഞ്ഞിരുന്നു. എന്നാൽ മന്ത്രിമാർക്ക് പ്രളയ ദുരിതാശ്വാസത്തിന് ധനശേഖരണാർത്ഥം വിദേശയാത്ര നടത്താൻ പോലും കേന്ദ്ര സർക്കാരിന്റെ അനുമതി കിട്ടാത്ത അവസരത്തിൽ എം എൽ എക്ക് എങ്ങനെ സാധിക്കുമെന്ന ചോദ്യം ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. തമിഴ്നാട് തീരത്ത് നാശം വിതച്ച് നിവാർ ചുഴലിക്കാറ്റ് പുതുച്ചേരിക്കടുത്ത് കരതൊട്ടു. 135 കിലോമീറ്റർ വേഗതയിലാണ് ചുഴലിക്കാറ്റ് കരതൊട്ടത്. അതിതീവ്ര ചുഴലിക്കാറ്റിൽ നിന്ന് ശക്തി കുറഞ്ഞ് നിവാർ തീവ്ര ചുഴലിക്കാറ്റായി മാറിയത് ആശ്വാസമേകുന്നു. നിവാറിന്റെ വേഗം 135 കിലോമീറ്റർ പ്രവചിക്കപ്പെട്ട സ്ഥാനത്ത് 65 മുതൽ 75 കിലോമീറ്റർ വേഗമായി കുറയുമെന്നാണ് നിലവിലെ റിപ്പോർട്ട്. ഇതോടെ ചെന്നൈ വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. ചെന്നൈയിൽ അടച്ചിട്ട റോഡുകൾ തുറന്നു. തമിഴ്നാട്ടിലെ തീരപ്രദേശങ്ങളിൽ മഴ ശക്തമാവുകയാണ്. ചെന്നൈ, തിരുവള്ളൂർ, വിളുപുരം എന്നിവിടങ്ങളിലുണ്ടായ അപകടങ്ങളിൽ 3 മരണം റിപ്പോർട്ട് ചെയ്തു. ചെമ്പരാപ്പാക്കം തടാകത്തിൽ നിന്ന് വെള്ളം വിടുന്നത് 1,500 ഘനയടിയാക്കി കുറച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഭാഗിക പൊതുമാപ്പിനായി ഇന്ത്യൻ എംബസിയിൽ ഇന്നു മുതൽ പ്രത്യേക കൌണ്ടർ തുറക്കും. പിഴയടച്ച് നാട്ടിൽ പോവാൻ ഉദ്ദേശിക്കുന്നവർക്ക് എംബസി കൌണ്ടറിലൂടെ എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകും. കുവൈത്തിൽ 2020 ജനുവരി 1-നോ അതിനു മുൻപോ ഇഖാമ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയടച്ച് വിസ സ്റ്റാറ്റസ് നിയമവിധേയമാക്കാൻ ഡിസംബറിൽ പ്രത്യേക അവസരം ഒരുക്കുന്ന സാഹചര്യത്തിലാണിത്. അതേസമയം കാലാവധി കഴിഞ്ഞ എമർജൻസി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ പുതിയ അപേക്ഷ നൽകേണ്ടതില്ല. ഇവർ ഇന്ത്യൻ എംബസിയിൽ എമർജൻസി സർട്ടിഫിക്കറ്റുമായി നേരിട്ടെത്തി ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയാൽ പുതിയ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കും. കൂടാതെ പാസ്പോർട്ട് കൈവശമില്ലാത്തവർ താമസരേഖ ശരിയാക്കി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് പുതിയ പാസ്പോർട്ട് നൽകുമെന്നും അംബാസഡർ പറഞ്ഞു.
നേരത്തെ 2020 ജനുവരി 1 മുൻപ് ഇഖാമ കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കാൻ കഴിയില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവുണ്ടായിരുന്നു. ഇത് തിരുത്തിയാണ് ഡിസംബർ 1 മുതൽ 31 വരെ പിഴയടച്ച് ഇഖാമ നിയമവിധേയമാക്കാൻ പ്രത്യേക അവസരം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.